ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബ്രെഡ് ബോളിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണിത്. അപ്പോൾ വീഡിയോക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ അടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. അപ്പോൾ ബ്രെഡ് ബോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാടമുട്ട എടുത്തിട്ട് അത് പുഴുങ്ങി തൊണ്ട് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനുള്ളിലായി ഫില്ലിങ്സ് റെഡിയാക്കിയെടുക്കണം. അതിനായി ഒരു പാനിൽ ചൂടാക്കുമ്പോൾ അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു മീഡിയം സബോള ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് വഴന്ന് കിട്ടണം. ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. സബോള ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ പച്ചമുളക് കട്ട് ചെയ്തതും അതുപോലെ ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കണം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്ത് വെച്ചതാണ്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് വെന്ത് കിട്ടണം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. തക്കാളി വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിനി പൗഡേഴ്സ് ആഡ് ചെയ്യാം. അപ്പോൾ ഒരു ടീസ്പൂൺ മുളക് പൊടി, പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ പച്ച മണം മാറുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് ഒരല്പം മല്ലിയില കട്ട് ചെയ്തതും പിന്നെ പുഴുങ്ങി വെച്ച കാടമുട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡ് സൈഡ്സൊന്നും കട്ട് ചെയ്യാണ്ട് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനിയൊരു ബ്രെഡ് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. പച്ചവെള്ളം തന്നെയാണ് ഞാൻ അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് കൈകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. മാക്സിമം അതിൻ്റെ ഉള്ളിൽ വെള്ളം പോകുന്നത് വരെ നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് മാറ്റി വെച്ച മസാലക്കൂട്ട് വെച്ച് കൊടുക്കണം. ഒരു കാടമുട്ടയും പിന്നെ അല്പം മസാലക്കൂട്ടും കൂടി വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം. ബ്രെഡിൻ്റെ സൈഡ്സ് ഒന്ന് കൂട്ടി വെച്ച് നമുക്ക് റൗണ്ട് ഷേപ്പിൽ വേണം ഒന്ന് റോൾ ചെയ്തെടുക്കാനായിട്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് റോൾ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇത് പെർഫെക്റ്റ് റൗണ്ട് ഷേപ്പ് ആവണമെന്നില്ല, കാരണം നമ്മളത് ബ്രെഡ് ക്രംസിലും കൂടി ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ റൗണ്ട് ഷേപ്പിൽ വന്നോളൂ. ഇങ്ങനെ റോൾ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയിലേക്കൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കണം. അതുപോലെ ബ്രെഡ് ക്രംസിലും കൂടി ഒന്ന് കോട്ടിങ് ചെയ്തെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി നമുക്ക് റെഡിയാക്കിയെടുക്കണം. ഇപ്പോൾ ഇവിടെ എല്ലാ ബ്രെഡിലും മസാല വെച്ച് കോട്ടിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായൊരു പാൻ വെച്ച് ചൂടാക്കുമ്പോൾ അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഓരോ ബ്രെഡ് ബോൾസ് ആയിട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. ഒരു സൈഡ് കുക്കായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സൈഡിലേക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ രണ്ട് സൈഡും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. നല്ല എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.